Hi friends, SKvlogs like a lark of swagadam. Nayanudo Nirikana, River 80 Acharu Etana, Pavaka Wonder, number Sadana, Idil and Dakanel with this site Pachamalakamatram, Vyogit, Molavodi in the Charakande, and Pavaka Char and Dakamana. Panamke then in the Kena Shamaka, and the annual Tirikaner and Pavakana Nink put a little cunning at the Duka and Pavaka. ഒരു മൂന്ന് കുടം വെളുത്തുള്ളി ഇഞ്ചി ഒരു കഷ്ണമാണ് എടുത്തിരിക്കുന്നത് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് സാധാരണ പച്ചമുളക് യൂസ് ചെയ്യുക പക്ഷേ ഇതിൽ ബെസ്റ്റ് കാന്താരി മുളകാണ് അത് ഒന്ന് പതുക്കെ നമ്മൾ പൊട്ടിച്ചിട്ട് ശരിക്കും കീറിടില്ല ഇവിടെ ഒന്ന് പൊട്ടിച്ചിട്ട് മാത്രമേ യൂസ് ചെയ്യുള്ളൂ കാരണം നമുക്കത് കുട്ടികൾക്കും കഴിക്കാം ആവശ്യമുള്ളവർക്ക് മാത്രം അത് പൊട്ടിച്ച് കഴിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ വേപ്പില അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് മഞ്ഞപ്പൊടി തിരുമ്മി വെക്കണം ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി തിരുമ്മി ഒരു 10 മിനിറ്റ് നമുക്ക് വെക്കാം അതിന് ശേഷം ഉണ്ടാക്കി തുടങ്ങാം ഇപ്പോൾ ചീനച്ചട്ടി ചൂടായി നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ കടുക് കടുകും ഉലുവയും പൊട്ടി കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇടാം പച്ചമുളക് ഞാനൊന്ന് ഇവിടെ തുമ്പ് മാത്രമേ പൊട്ടിച്ചിട്ടുള്ളൂ നമ്മൾ കീറിടുന്നില്ല എരിവ് അധികം ആവാതിരിക്കേ ഇത് നമുക്കൊരു പകുതി വേവാകുമ്പോൾ പകുതി വേവ് ഒരു കുറച്ച് ഒന്ന് വാടിയാൽ മതി അത് കഴിയുമ്പോൾ നമുക്ക് പാവയ്ക്കിടാം പാവയ്ക്ക് ഇട്ടിട്ടും അധികം നേരം വേവിക്കേണ്ട കാരണം ഉടഞ്ഞു പോകും അതും ഒരു കുറച്ച് പകുതി വേവാകുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം പകുതി വേവായിട്ടുണ്ട് നമുക്കത് പാവയ്ക്ക് ഇടാം അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പാവയ്ക്ക് പകുതി വേവായിട്ടുണ്ട് നമുക്ക് പകുതി വേവ് മതി ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് കുഴഞ്ഞു പോകും അത് നല്ലത് അത് കഴിഞ്ഞ് ചുരുക്കയില കിടന്ന് ആയിക്കോളും അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ അമർത്തിയ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം അതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ കായപ്പൊടി ഇടുകയാണ് നമുക്ക് കായപ്പൊടിയും അതുപോലെ എല്ലാത്തിൻ്റെ അളവ് പാവയ്ക്കൊക്കെ അനുസരിച്ച് കൂട്ടാം കൂടുതൽ പാവയ്ക്ക് എടുക്കണമനുസരിച്ച് അതുപോലെ ഒരു പൊടിക്ക് ഉലുവാപ്പൊടി കൂടി ഇടാം ഞാൻ ഉലുവ ആദ്യം ഇട്ടതുകൊണ്ട് പിന്നെ ഉലുവാപ്പൊടി ചേർക്കുന്നില്ല നമുക്ക് വേണമെങ്കിൽ ചേർക്കാം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക നമുക്കത് വാങ്ങി വയ്ക്കാം ആവശ്യത്തിന് ഉപ്പ് വിനാഗിരി ഒഴിച്ച് കഴിയുമ്പോൾ ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ ഇടുക അതിന് ശേഷം നമുക്ക് ആറിയതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും ഒക്കെ കാരണം അധികം എരിവ് ഇതിലോട്ട് ഇറങ്ങുന്നില്ല ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് പൊട്ടിച്ച് കഴിക്കാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീടുകളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പാവയ്ക്കച്ചാറ് ഇത് റെഡി ആയിട്ടുണ്ട് ഇത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ളതല്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും വെറൈറ്റി രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ താങ്ക് യു